ഒമ്പതാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. കർത്തവ്യ നിർവഹണത്തിന് വേണ്ട കർമ്മശക്തി നൽകണമേ എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷിതിഷ്ട്യാദൃശോ കുരുഷ ധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹിമാം. വേദങ്ങളാൽ ദർശിതമായ പ്രചുര വൈഭവത്തോടുകൂടിയവനും ശ്രീപതിയും, അതായത് ലക്ഷ്മീപതിയും ഹരിയും പ്രഭുവുമായ അല്ലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടി ജയിച്ചാലും ജയിച്ചാലും ഭാഗ്യം കൊണ്ടാണ് എനിക്ക് നിന്തിരുവടിയെ കാണാൻ കഴിഞ്ഞത്. തൻ്റെ കർത്തവ്യമായ, എന്താണ് തൻ്റെ കർത്തവ്യം? ഈ ലോക നിർമ്മിതിയാണ് അല്ലേ. തൻ്റെ കർത്തവ്യമായ ഈ ഭുവന നിർമ്മിതിയിൽ കർമ്മഠമായ ബുദ്ധിയെ, അതായത് കർമ്മശക്തിയെ തന്ന് വേഗത്തിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വഗുണ ബംഹിമാവോടുകൂടിയ സ്വന്തം ഗുണങ്ങളുടെ ബാഹുല്യത്തോടുകൂടിയ നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കർത്തവ്യങ്ങളുണ്ട് അല്ലേ. അതിനുവേണ്ട കർമ്മഠത്വം, അതായത് കർമ്മശക്തി, കർമ്മശേഷി തന്ന് നമ്മളെയെല്ലാം രക്ഷിക്കണമേ എന്ന് ദാതാവിനോടൊപ്പം, ബ്രഹ്മാവിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷി ദിഷ്ട്യാദൃശോ കുരുഷ്വ ധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണ വർണിത സ്വഗുണ ബംഹിമാ പാഹിമാം.